കർണാടകത്തിൽ സഖ്യ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി രണ്ട് കോൺഗ്രസ് എംഎൽഎമാർ രാജിവെച്ചു. രമേശ് ജാർക്കിഹോളി, ആനന്ദ് സിംഗ് എന്നിവരാണ് രാജി നൽകിയത്. മൂന്ന് കോൺഗ്രസ് എംഎൽഎമാരെ കുറിച്ച് വിവരമില്ല. 20 എംഎൽഎമാർ കോൺഗ്രസ് വിടുമെന്നാണ് ബിജെപിയുടെ അവകാശവാദം. കോൺഗ്രസ് ജെഡിഎസ് സഖ്യത്തിന് കർണാടക നിയമസഭയിൽ എണ്ണം കുറയുകയാണ്. വിമതസ്വരം കടുപ്പിച്ചിരുന്ന മുതിർന്ന നേതാവ് രമേശ് ജാർക്കിഹോളിയുടെ രാജി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ആദ്യ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഒഴിവാക്കിയത് മുതൽ കോൺഗ്രസുമായി അകൽച്ചയിലായിരുന്നു ജാർക്കിഹോളി. യെദ്യൂരപ്പയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വടക്കൻ കർണാടകത്തിലെ പ്രമുഖനായ ജാർക്കിഹോളി തനിക്കൊപ്പം 6 എംഎൽഎമാരുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു. ജാർക്കിഹോളിയുടെ പട്ടികയിൽ ഇല്ലാതിരുന്ന ആനന്ദ് സിംഗിന്റെ രാജി കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടിയായി. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിലും ജിൻഡാൽ സ്റ്റീൽ കമ്പനിക്ക് ബെല്ലാരിയിലെ സർക്കാർ ഭൂമി നൽകിയതിലും പ്രതിഷേധിച്ചാണ് ആനന്ദ് സിംഗിന്റെ രാജി. റെഡ്ഡി സഹോദരങ്ങളുടെ അടുത്ത അനുയായിയായിരുന്ന അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയത്. സഖ്യ സർക്കാർ അധികാരമേറ്റ ശേഷം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച എംഎൽഎമാരുടെ എണ്ണം ഇതോടെ മൂന്നായി. ബെല്ലാരിയിലെ മറ്റൊരു എംഎൽഎ ബി നാഗേന്ദ്ര, വിമതസ്വരമുയർത്തിയ ജെ എൻ ഗണേശ്, ബി സി പാട്ടീൽ എന്നിവരെക്കുറിച്ച് വിവരമില്ല. നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ജൂലൈ 8 മുമ്പ് ഇവർ രാജിവെച്ചേക്കുമെന്ന് അഭ്യൂഹമുണ്ട്. സർക്കാരിനെ വീഴ്ത്താമെന്നത് ബിജെപിയുടെ പകൽക്കിനാവ് മാത്രമാണെന്ന് അമേരിക്കൻ സന്ദർശനത്തിലുള്ള മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി പ്രതികരിച്ചു. അതേസമയം 20 എംഎൽഎമാർ രാജിവെക്കുമെന്ന് ബിജെപി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജഗദീഷ് ഷെട്ടർ അവകാശപ്പെട്ടു. 224 അംഗ നിയമസഭയിൽ 117 അംഗങ്ങളുടെ പിന്തുണയാണ് സഖ്യ സർക്കാരിന് ഇപ്പോഴുള്ളത്. 13 എംഎൽഎമാർ കൂടി രാജിവെച്ചാൽ മാത്രമേ ബിജെപിക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷമാകൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.